സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷിനെയും സരിത്തിനെയും സന്ദീപിനെയും തലസ്ഥാനത്തെ ബന്ധങ്ങൾ തലനാരിഴ കീറി അന്വേഷിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഇവരുടെ ഫോൺ വിളികൾ സൗഹൃദങ്ങൾ ബിസിനസ് ഇടപാടുകൾ നിശ പാർട്ടികൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം തിരുവനന്തപുരം സ്വർണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിനെയും കുടുംബത്തെയും പിന്തുടർന്നത് കൊച്ചിയിലെ ഗുണ്ടാ സംഘമാണെന്ന വിവരം കേരള പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് എൻ കൈമാറിയിട്ടുണ്ട് കോടതിയിൽ കീഴടങ്ങാൻ ഒരുങ്ങിയ സ്വപ്ന സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് കേസിൽ യു എ പി എ ചുമത്തിയതോടെയാണ് സംസ്ഥാനം വിടാൻ നിർദ്ദേശം ലഭിച്ചത് ഇതിനിടയിലാണ് സ്വപ്ന കുടുംബത്തോടൊപ്പം സഞ്ചരിച്ച വാഹനത്തെ അജ്ഞാതർ പിന്തുടർന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണിതെന്ന് കണ്ടെത്തേണ്ടത് അന്വേഷണത്തിൽ നിർണായകമാണ് സ്വപ്നയും കൂട്ടുപ്രതി സന്ദീപ് നായർ എന്നിവരെ സുരക്ഷിതരായി കേരളം വിടാൻ സഹായിക്കാനാണോ സ്വപ്ന മാറി വീണ്ടും കീഴടങ്ങാൻ ഒരുങ്ങിയാൽ അപായപ്പെടുത്താനാണോ അജ്ഞാത സംഘം സ്വപ്നയും സംഘത്തെയും പിന്തുടർന്നതിന് വ്യക്തതയില്ല ഇപ്പോഴും കോൺസുലേറ്റിലെ ജോലിയുടെ മറവിൽ സ്വപ്ന നിരവധി ഉന്നതരുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു അന്വേഷണ സംഘം ഈ വിവരങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട് ഈ ബന്ധങ്ങൾ സ്വർണക്കടത്തിനു വേണ്ടി സ്വപ്ന ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് സ്വപ്നയുടെ സഹോദരന്റെ വിവാഹം വിവാഹത്തിന് ശേഷം നടന്ന പാർട്ടി ഇതിനിടെയുണ്ടായ സംഘർഷം എന്നിവയെക്കുറിച്ചെല്ലാം അന്വേഷണ സംഘം വീണ്ടും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഒപ്പം തന്നെ സ്വപ്നയുടെ സഹോദരന്റെ വിവാഹത്തിന്റെ എല്ലാ ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ളവർ ഈ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം ആരോപണവിധേയരായ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും അന്വേഷണ സംഘം തിരയുന്നുണ്ട് സ്വപ്ന ആവശ്യപ്പെട്ട പ്രകാരം ഉദ്യോഗസ്ഥർ പല സ്ഥലത്തും ശുപാർശകൾ നൽകിയിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുമുണ്ട് മുൻ ഐ ടി സെക്രട്ടറി ശിവശങ്കറുമായുള്ള കൂടിക്കാഴ്ചകൾ യാത്രകൾ എന്നിവയെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് അന്വേഷണ സംഘം ആരോപണവിധേയരായവരെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് തെളിവുകൾ പൂർണ്ണമായും ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം സ്വപ്ന ജോലി ചെയ്തിരുന്ന സ്പെയ്സ് പാർക്കിലെ വിവരങ്ങളും സംഘം ശേഖരിച്ചു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്